കുതുവർമ്മ മേഖലയിലെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഹൃദയ ചേരും തത്സമയം അവിടെ നിന്ന്. ഹൃദയ, കുതുവർമ്മനോട് ചേർന്നുള്ള കോട്ടയം മലബാർ പഞ്ചായത്ത്, അവിടെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അവിടെ ഒരു മത്സ്യവ്യാപാരിക്ക്, തലശ്ശേരി മത്സ്യ മാർക്കറ്റിൽ നിന്ന് മത്സ്യം ശേഖരിച്ച് കോട്ടയം മലബാർ പഞ്ചായത്തിൽ വിതരണം ചെയ്ത മത്സ്യവ്യാപാരിക്ക് കോവിഡ് സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഇദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയെന്ന് സംശയിക്കുന്ന നിരവധി പേരും ക്വാറന്റൈനിലാണ്. അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം ലഭ്യമായോ? അർജുൻ, കോട്ടയം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിശോധന ഫലം നെഗറ്റീവ് ആയിരിക്കുകയാണ്. കോട്ടയം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഇദ്ദേഹത്തിന് മരിച്ച ആശയുടെ മക്കളുമായി നേരിട്ട് മാർക്കറ്റുമായി ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയും വലിയ വലുതാണ്. 7 മൈൽ പാറാൽ ഭാഗങ്ങളിലടക്കം ഇദ്ദേഹം മത്സ്യവില്പന നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഇത് മത്സ്യവില്പനയുമായി ബന്ധപ്പെട്ട പാസിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി അടക്കം സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിൽ വലിയൊരു സമ്പർക്ക പട്ടികയായിരിക്കും വരിക. അതുപോലെ തന്നെ ധർമ്മട പഞ്ചായത്തിനടക്കം സ്വീകരിച്ച ഒരു നടപടിയിലേക്കടക്കം കോട്ടയെ മാറേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വാർഡുകളടക്കം അടക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇതൊക്കെ മാറി ഇപ്പോൾ ഫലം നെഗറ്റീവ് ആയതോടെ കോട്ടയം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയൊരു ആശങ്കയും നീങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് 9 മുതൽ 18 വരെ മാത്രമായിരുന്നു മാർക്കറ്റുമായുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നത്. ആശയം മരിക്കുന്നതിന് മുമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് അടക്കം രണ്ടാമത് പറയുകയുണ്ടായിരുന്നു ഫലം നെഗറ്റീവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫലവും നെഗറ്റീവ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് കോട്ടയം പഞ്ചായത്തിന് ഇപ്പോൾ ആ സമ്പർക്ക മൂലമുള്ള രോഗം ബാധ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ നിലവിൽ 12 പേരാണ് കോട്ടയം പഞ്ചായത്തിൽ രോഗ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഒരു കുടുംബത്തിലെ 8 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അവർ മുംബൈയിൽ നിന്ന് ഒരു ട്രാവലറിൽ ഒരുമിച്ച് സഞ്ചരിച്ച സഹോദരനും കുടുംബവുമാണ്. അവിടെ വെച്ച് തന്നെ ഇവർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പഞ്ചായത്തിലെത്തുകയും ആ മൂത്ത സഹോദരനായിരുന്നു ചെറിയൊരു രോഗലക്ഷണം ഉണ്ടാവുകയും അവരെ പരിശോധിച്ച് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഉടൻ ഇവർ പഞ്ചായത്തിലെത്തിയ ഉടൻ തന്നെ 2 വീടുകളിലാക്കി ക്വാറന്റൈൻ ചെയ്തതിനാൽ തന്നെ മറ്റു ആളുകളിലേക്കൊന്നും തന്നെ രോഗം എത്തിയിട്ടില്ല. ഇവർ ഈ ഒരു കുടുംബത്തിന് രോഗം ബാധിച്ചത് അവർ ഒരുമിച്ചൊരു ട്രാവലറിൽ സഞ്ചരിച്ച ആ ഒരു സാഹചര്യത്തിലായിരുന്നു. പഞ്ചായത്തിലെത്തിയതിനു ശേഷം ആർക്കും തന്നെ രോഗമുണ്ടായില്ല. 3 വാർഡുകളാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ടുള്ളത്. 9, 12, 14 വാർഡ്. ഇതിൽ 12-ാം വാർഡ് ആദ്യം തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു. പിന്നീട് 14-ാം 9-ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി ചേർക്കപ്പെടുകയായിരുന്നു. ഇവിടെ അടക്കം കർശന നിയന്ത്രണങ്ങളാണ് തുടരുന്നത്. റോഡുകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. ഹോം ഡെലിവറി സംവിധാനം മാത്രമാണുള്ളത്. ഒരു കടകൾ മാത്രമേ ഒരു വാർഡിൽ തുറക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ കോട്ടയം പഞ്ചായത്തിൽ 12 പേരായിരുന്നു രോഗം കോവിഡ് ബാധിച്ച് രോഗം ഭേദമായത്. 12 പേർ ഇപ്പോൾ വീണ്ടും 12 പേർ ചികിത്സയിലുണ്ട്. അപ്പോൾ ആശങ്ക, മീൻ മത്സ്യവില്പനക്കാരന്റെ ഫലം നെഗറ്റീവ് ആയതോടെ വലിയൊരു ആശങ്ക നീങ്ങിയെങ്കിലും ജാഗ്രത തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അടക്കം ഇടപെട്ട് കർശന നടപടിയാണ് തുടരുന്നത്. നിലവിൽ 147 പേരാണ് കോട്ടയം പഞ്ചായത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ. ഇവർ അവരുടെ വീടുകളിൽ തന്നെ ക്വാറന്റൈൻ കഴിയുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരാൾ മാത്രമാണ് ക്വാറന്റൈനിലുള്ളത്. കൂടുതലായും പഞ്ചായത്ത് ചെയ്തത് എന്തെന്നാൽ അവർ ഓരോ വീടുകളിലും ഒരു വാർഡിൽ ഒരു 7 വീടുകളടക്കം പൂട്ടിക്കിടന്ന വീടുകളടക്കം പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അവിടെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കുകയും ചെയ്തു. പിന്നീട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് റൂം ക്വാറന്റൈൻ മാത്രമായതിനാൽ അവരെ വീടുകളിലേക്ക് അയക്കുകയെന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പ്രവാസികൾ ആരും തന്നെ പഞ്ചായത്തിന്റെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയില്ല. അതുകൊണ്ട് വലിയൊരു ആശങ്കയില്ല. നിലവിൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചതടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 12 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോട്ടയം പഞ്ചായത്ത് കർശന നടപടികളുമായി തുടരുകയാണ്. ജാഗ്രതയും പഞ്ചായത്തിൽ തുടരുന്നുണ്ട്. എന്ത് തന്നെയാലും മത്സ്യവില്പനക്കാരുടെ ഫലം നെഗറ്റീവ് ആയതോടെ വലിയൊരു ആശങ്ക തന്നെ ഒഴിയുകയാണ്. അർജുൻ, ഹൃദയ, ഈ അതിഥി തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തലശ്ശേരി അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കുതുവർമ്മ മേഖലയിൽ എങ്ങനെയാണ് അതിഥി തൊഴിലാളികളുടെ ഒരു പ്രത്യക്ഷ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ടോ? അവരെ നാട്ടിലേക്ക് അയക്കാൻ ആവശ്യമായ നടപടികൾ ഏത് രീതിയിലാണ്? അർജുൻ, കൂത്തുപറമ്പിൽ ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ ഒരു വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നില്ല. എന്ത് തന്നെയാലും അവർക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളടക്കം നേരിടുന്നത്. എന്തെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം കൂത്തുപറമ്പ് പഞ്ചായത്തിൽ ട്രെയിൻ ഉണ്ടെന്ന്, കൂത്തുപറമ്പ് നഗരസഭയിൽ ട്രെയിൻ ഉണ്ടെന്ന് കരുതി ഇവരെ പ്രത്യേക ബസ്സുകളിലാക്കി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നു. അപ്പോൾ കാടാച്ചിറ എത്തുമ്പോഴാണ് ട്രെയിൻ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് അവർ മടങ്ങി. അതുപോലെ ഇന്ന് രാവിലെയും സമാന സ്ഥിതിയുണ്ടായി. അതിഥി തൊഴിലാളികളുടെ അടക്കം അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് പഞ്ചായത്ത് അവരെ ബസ്സുകളിലേക്ക് മാറ്റി ബസ് പുറപ്പെടാനിരിക്കുമ്പോൾ തന്നെ വീണ്ടും ക്യാൻസൽ ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. നിരവധി ദിവസങ്ങളായി ഇവർ വീടുകളിലേക്ക് പോകാനടക്കം കാത്തു നിൽക്കുന്ന ഇതിനു ശേഷമാണ് ഈ ഒരു അവസരം കിട്ടിയത്. ഇത്തരത്തിലൊരു അവസരം വീണ്ടും വീണ്ടും ഇങ്ങനത്തരത്തിൽ പാഴാകുമ്പോൾ ഇവർക്കടക്കം മാനസികമായി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് നഗരസഭാ അധികൃതരടക്കം പറയുകയുണ്ടായി. ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ നഗരസഭ അടക്കം ഇടപെട്ട് അവരെ ശാന്തരാക്കുകയാണ് ഉണ്ടായത്. സമാനത്തിൽ തുടരുകയാണെങ്കിൽ വൻ പ്രതിഷേധവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് അവരെ ശാന്തരാക്കും
ആക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 1012 പേരാണ് നിലവിൽ കുത്തുവരവ് നഗരസഭാ പരിധിയിലുള്ളത്. ഇതിൽ 280 പേർ നിലവിൽ പോയി കഴിഞ്ഞു. ഇപ്പോൾ അടക്കം യു പിയിലേക്ക് പോകാനുള്ള ഒരു ട്രെയിനായിരുന്നു ഇങ്ങനെ ഇടവിട്ട് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യു പിയിൽ അടക്കാൻ പോകാൻ 60 പേരാണ് സന്നദ്ധത അറിയിച്ചത്. ഇന്ന് വീണ്ടും ബീഹാറിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് അറിയിച്ച് 60 പേരെ മെഡിക്കൽ ചെക്കപ്പ് അടക്കം പൂർത്തിയാക്കി പഞ്ചായത്ത് ഒരു നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ട്രെയിൻ ക്യാൻസൽ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അവരുടെ അവരെ സ്ഥലങ്ങളിൽ നിന്നടക്കം സാമൂഹിക അകല അടക്കം പാലിച്ചാണ് ഓരോ തവണയും ബസ്സുകളുടെ അടക്കം കൊണ്ടുപോകുന്നതും പകുതി വഴിക്ക് ക്യാൻസൽ ആവുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇത് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നെന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പഞ്ചായത്ത് നഗരസഭാ അധികൃതരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നഗരസഭാ അധികൃതർ ഇടപെട്ടാണ് ഇവരെ ശാന്തരാക്കുകയും ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൻ പ്രതിഷേധമൊന്നുമില്ല, പക്ഷെ വളരെയധികം ബുദ്ധിമുട്ട് ഈ ഒരു കാര്യത്തിൽ നേരിടുന്നുണ്ട്. ഹൃദയ, ഇനി നേരിടുന്ന പ്രധാന വെല്ലുവിളി വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പേർ എത്തുന്ന സാഹചര്യത്തിൽ ഇവർക്കാവശ്യമായ ക്വാറന്റൈൻ ഒരുക്കുക എന്നതാണ്. അതിനാവശ്യമായ കൂടുതൽ ക്വാറന്റൈൻ ഒരുക്കാനുള്ള സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ടോ? അത് വിജയം കാണുന്നുണ്ടോ? അർജുൻ പറഞ്ഞതുപോലെ ഇളവുകളൊക്കെ വരികയാണ്. അപ്പോൾ കൂടുതൽ ആളുകളെല്ലാം തന്നെ കുത്തുവരവ് നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും എത്താനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടന്നെ പഞ്ചായത്ത് സ്വീകരിച്ച ഒരു നടപടി എന്തെന്നാൽ, ഈ പ്രവാസികൾ കൂടുതലായും എത്തുന്നത് നഗരസഭയിലാണ്. നഗരസഭയുടെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പ്രവാസികൾ കൂടുതലായും എത്തുന്നത്. നിലവിൽ ഇപ്പോൾ 33 പേരാണ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലുള്ളത്. ആദ്യഘട്ടത്തിൽ 55 പേരുണ്ടായിരുന്നു. അതിൽ പകുതി പേർ ക്വാറന്റൈൻ പൂർത്തിയാക്കി വീടുകളിലേക്ക് മടങ്ങി. ഇപ്പോൾ 33 പേരാണുള്ളത്. ഇവരെയടക്കം നഗരസഭയുടെ നേതൃത്വം ുള്ള 6 ക്വാറന്റൈൻ കേന്ദ്രങ്ങളാണ് ടൗണിൽ തന്നെയുള്ളത്. അവിടെയാണ് ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇളവുകൾ വരികയാണ്, കൂടുതൽ പേർ നഗരസഭയിൽ അടക്കമെത്തും. ഈ ഒരു സാഹചര്യം നേരിടാൻ നഗരസഭ അന്വേഷിച്ചപ്പോൾ പറയുകയുണ്ടായത് അവരുടെ വീടുകൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനായി പ്രഖ്യാപിക്കും. ഇത്തരത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും അവരെ അവരെ വീടുകളിൽ തന്നെ ക്വാറന്റൈനായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാലും അവരെ സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് പറ്റും. അപ്പോൾ അവിടെയുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള മറ്റുള്ളവരെ മറ്റു ബന്ധു വീടുകളിൽ ടക്കം മാറ്റും. അപ്പോൾ ആ വീട് അവർക്ക് ക്വാറന്റൈൻ കേന്ദ്രമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ആളുകളെ വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റുമെന്നാണ് നഗരസഭ അടക്കം പറയുന്നത്. ചില സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റാതുണ്ടാകുമ്പോൾ അവരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ഇത്തരത്തിൽ ഇനി വരുന്നവരെ, അതായത് പ്രവാസികളടക്കം വരുന്നവരെ നേരിടാൻ ശക്തമായ ഒരുക്കമടക്കം സജ്ജമാക്കിയിട്ടുണ്ടെന്നും നഗരസഭ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 140 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും, അതായത് പ്രവാസ ലോകത്തു നിന്നും അടക്കമുള്ളവർ നഗരസഭാ പരിധിയിൽ നിരീക്ഷണം കഴിയുന്നുണ്ട്. ഇനി വരുന്നവരെ അടക്കം സ്വീകരിക്കാൻ പൂർണ്ണ സജ്ജമാണെന്നാണ് നഗരസഭ അറിയിച്ചത്. കുത്തുവരമ്പ് മേഖലയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഹൃദ്യ പങ്കുവച്ചത്. കുത്തുവരമ്പ് നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് കോട്ടയം മലബാർ പഞ്ചായത്തിലെ മത്സ്യവ്യാപാരിയായ കോവിഡ് നിരീക്ഷണത്തിലുള്ള ആളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. പരിശോധനാ ഫലം നെഗറ്റീവ് ആണ്. വലിയൊരു ആശങ്ക ഒഴിവാവുകയാണ് കോട്ടയം മലബാർ പഞ്ചായത്തിൽ. അതുപോലെ തന്നെ അതിഥി തൊഴിലാളികളെ അവരുടെ നാട്ടിലേക്ക് അയക്കാൻ ആവശ്യമായ നടപടികളും കൂടുതൽ ഊർജിതമായി തുടരുന്നു കൂത്തുപറമ്പ് മേഖലയിൽ. അതിനു പുറമെ വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പേർ എത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ ക്വാറന്റൈൻ സൗകര്യങ്ങളും ഒരുക്കാൻ ആവശ്യമായ നടപടികളും ഊർജിതമായി തന്നെ മേഖലയിൽ തുടരുന്നുണ്ട്.